കയ്യേറ്റക്കാർക്കൊപ്പമോ പിണറായി സർക്കാർ എന്നാണ് സൂപ്പർ പ്രൈം ഡേയും ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ കെ വി ശശി രണ്ട് പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാരുടെ പ്രതികരണമാണ് നമ്മുടെ മുന്നിലുള്ളത് വി എസ് പറയുന്നു ഭൂമാഫിയക്കാരുടെ കൂടെയാണ് എസ് രാജേന്ദ്രൻ എം എൽ എ നിൽക്കുന്നത് എന്നതിൽ സംശയമേയില്ല എന്ന് പിണറായി വിജയൻ പറയുന്നു കൃത്യമായ പട്ടയം ഉണ്ട് എസ് രാജേന്ദ്രൻ എന്നും യാതൊരുവിധ കയ്യേറ്റവും അദ്ദേഹം നടത്തിയിട്ടില്ല എന്നും നിങ്ങൾ ആരുടെ നിലപാട് ശരിയെന്ന് കരുതുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എസ് രാജേന്ദ്രൻ എം എൽ എയും പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും ശരി എന്തുകൊണ്ട് രാജേന്ദ്രൻ താമസിക്കുന്ന സ്ഥലം നാലോ അഞ്ചോ സെന്റാണുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പട്ടയുള്ള സ്ഥലത്താണ് ഞാൻ വീട് വെച്ചിരിക്കുന്നത് ഇതാണ് പ്രശ്നം അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹമാണോ അദ്ദേഹത്തിന്റെ കാര്യം പറയേണ്ടത് അങ്ങനെ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ അംഗീകരിക്കുന്ന ചുമതലയാണോ മുഖ്യമന്ത്രിക്കുള്ളത് ഒരു സംവിധാനമുണ്ടല്ലോ ഒരു ഭരണ സംവിധാനം വ്യവസ്ഥാപിതമായി ഇത് പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ട മാർഗങ്ങളുണ്ടല്ലോ അതെല്ലാം എന്തുകൊണ്ടാണ് രാജേന്ദ്രന്റെ കാര്യത്തിൽ മാഞ്ഞു പോകുന്നത് കഴിഞ്ഞ പത്തു വർഷമായി രാജേന്ദ്രനെ പത്ര മാധ്യമങ്ങളിങ്ങനെ കയ്യേറ്റക്കാരുടെ ആള് എന്ന നിലയിൽ വേട്ടയാടുന്നുണ്ട് അദ്ദേഹം താമസിക്കുന്ന സ്ഥലം നാല് സെന്റിൽ കൂടുതൽ വരില്ല അദ്ദേഹം പറയുന്നു അതിന് പട്ടയം എന്ന് ാണ് മുഖ്യമന്ത്രി ഒന്ന് ഒരു നാല് സെന്റുകാരനെ വേട്ടയാടുന്ന ഈ പറയുന്ന മാധ്യമ വിചാരണ ആ രൂപത്തിൽ അതിനെ എടുക്കണ്ട അങ്ങനെ ഇപ്പോൾ എസ് രാജേന്ദ്രൻ ഒന്നോ രണ്ടോ സെന്റ് സ്ഥലം ജീവിക്കാൻ കിട്ടണം ഈ കേരളത്തിൽ എന്നതിൽ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല പക്ഷേ അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആധികാരികമായ ശരി എന്നാരും ധരിച്ചുവശാകരുത് മുഖ്യമന്ത്രി അങ്ങനെ വിചാരിച്ചാൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നാണ് അർത്ഥം രണ്ടാമത്തെ കാര്യം വീട് ജീവിക്കാനുള്ള സാഹചര്യം ഇതെല്ലാം രാജേന്ദ്രൻ അടക്കം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉയർന്നാൽ ഒന്നടങ്കം മൂന്നാറിനോടുള്ള ആക്രമണമായി അദ്ദേഹം അതിനെ പർവ്വതീകരിച്ച് അനുഭവിക്കാനും നിൽക്കരുത് അങ്ങനെ അനുഭവിക്കുമ്പോൾ രാജേന്ദ്രനാണ് സ്വയം നിഴലിൽ നിൽക്കുന്നത് ഇന്ന് വി പറഞ്ഞതുപോലെ ഭൂമാഫിയയുടെ കൂലിപ്പട്ടാളമാകുന്നത് ശ്രീ കെ ശശി ചോദ്യം താങ്കളോട് താങ്കൾക്ക് ഞാൻ തിരികെത്താം സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ശ്രീ എ കെ മണി രാജേന്ദ്രൻ പറയുന്നു അതുകൊണ്ട് ശരി ഇങ്ങനെയാണോ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇവിടെ താങ്കൾക്കറിയാം താങ്കൾ എം എൽ എ ആയിരുന്ന ഘട്ടത്തിൽ ലാൻഡ് അസൈൻമെന്റുമായി ബന്ധപ്പെട്ട സമിതിയുടെ അവിടുത്തെ അധ്യക്ഷനായിരുന്ന ഘട്ടത്തിൽ താങ്കളുടെ മുന്നിലെത്തിയ പട്ടയ അപേക്ഷകളിൽ ഒന്നായിരുന്നു രാജേന്ദ്രൻ്റെതും ഈ കാര്യത്തിൽ രാജേന്ദ്രൻ പറയുന്നതാണ് ശരി രാജേന്ദ്രന് നിയമപരമായി പട്ടയം നൽകുന്ന നടപടികളിൽ അന്ന് താങ്കളും പങ്കാളിയായിരുന്നു എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ അതോ രാജേന്ദ്രന്റെ പട്ടയം കള്ളപ്പട്ടയമാണെന്നോ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ അന്ന് ലാൻഡ് പിന്നെ ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമനായിരിക്കുന്ന സാഹചര്യത്തിൽ തഹസിൽദാറും ഞങ്ങളിരുന്ന് തീരുമാനിക്കുന്ന ആൾക്കാരാണ് അതിനകത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് പട്ടയം കൊടുക്കുന്നതാണ് പതിവ് അന്ന് നമ്മൾ ഞാൻ അതിൻ്റെ ചെയർമനായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം ഞാൻ താലൂക്ക് ഓഫീസിൽ പോകുന്നു തഹസിൽദാർ കാണുന്നു തഹസിൽദാർട് ചോദിച്ചു ഈ അസൈൻമെൻറ്റ് കമ്മിറ്റിയിലെ പിന്നെ അപേക്ഷകൾ വന്നിട്ടുണ്ടോ ആ കമ്മിറ്റി കൂടി തീരുമാനിക്കാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കുറേ ഒരു ലിസ്റ്റ് തന്നപ്പോൾ ആ ലിസ്റ്റിലെ രാജേന്ദ്രൻ്റെ പേരും കണ്ടു അപ്പോൾ ഞാൻ തഹസിൽദാരോട് പറഞ്ഞു ഇവരുടെ ഇവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷമാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയതെന്ന് ചോദിച്ചപ്പോൾ അതേ സാർ അവർക്കെല്ലാം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ലിസ്റ്റ് ഞങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് സ്ഥലം എത്രയും വേഗം ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷം സ്ഥലം കൊടുക്കാനായിട്ടുള്ള ഏർപ്പാട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ് അന്ന് രാജേന്ദ്രൻ്റെ പേരുണ്ട് ഒരു മാനസിക പരിഗണന കൊടുത്തതല്ലാതെ വേറെ ഒന്നുമില്ല അനധികൃതമായിട്ട് നമ്മളൊന്നും ആ കാര്യത്തിൽ ചെയ്തിട്ടില്ല കാരണം ഇവിടെ ഇവിടുത്തെ പവറനാണ് ആ ആണ് ആ നിലയിൽ അന്ന് എം എൽ എ ഇല്ല രാജേന്ദ്രൻ സാധാരണ ഒരു മനുഷ്യനായതുകൊണ്ട് അങ്ങേർക്കൊരു സ്ഥലം കൊടുക്കുന്നത് തെറ്റില്ലെന്ന് തോന്നി

അപ്പോൾ ശ്രീ എസ് രാജേന്ദ്രൻ വീണ്ടും വീണ്ടും താങ്കൾക്ക് സ്ഥലമുണ്ടോ ഇല്ലോ എന്നതിലേക്കല്ല ഈ ചർച്ച ചുരുങ്ങുന്നത് പക്ഷേ മൂന്നാറിലെ ഒരു രണ്ടാം ദൗത്യത്തിന്റെ സാധ്യതകളെ മുഴുവൻ തടസ്സപ്പെടുത്തുന്ന ഒന്നായി താങ്കൾ നിൽക്കുകയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണത് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഒരിക്കൽ കൂടി താങ്കളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്ക് വരുന്നത് ശ്രീ എസ് രാജേന്ദ്രൻ എ കെ മണിയെ താങ്കളടക്കം സമീപിച്ചതാണ് അതിൽ പിന്നെ തഹസീൽദാർ കണ്ടെത്തുന്ന സർവേ നമ്പർ എന്ന് പറയുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നാണ് അത് കെ എസ് ഇ ബിയുടേതാണ് കെ എസ് ഇ ബി കോടതിയിലേക്ക് പോയതാണ് ദേവികുളം മുനിസിഫ് കോടതി അത് റദ്ദാക്കുകയും ചെയ്തതാണ് കെ എസ് സി ബിക്ക് അനുകൂലമായി വിധി വന്നതാണ് എന്ന് വെച്ചാൽ ആ പട്ടയം അസാധു പിന്നെ താങ്കൾ ഇപ്പോൾ താമസിക്കുന്നത് എന്ന് പറയുന്ന അറുപത്തിരണ്ട് ഒൻപത് എന്ന പേരിലുള്ളത് റവന്യൂ രേഖകളിൽ പറയുന്നത് അത് പി ഡബ്ല്യു ഡിയുടെ സ്ഥലമാണെന്ന് പറയുന്നു അവിടെ ഇപ്പോൾ താങ്കളല്ല താങ്കളുടെ ഡ്രൈവറാണ് താമസിക്കുന്നത് എന്ന് കേൾക്കുന്നു

ആ ഞങ്ങൾ പറയുന്നത് കേക്ക് അല്ലാതെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ എനിക്ക് പട്ടയം ഉള്ളത് പിന്നെ എണ്ണൂറ്റി നാപ്പത്തിൽ ആണ് അത് ശരിയാണോ തെറ്റാണോ ഞാനല്ല പതിവ് ചെയ്തത് അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തന്നതാണ് അസൈനബിൾ ലിസ്റ്റിൽ വന്ന് അസൈൻമെന്റ് തന്നതാണ് അതിന് ഒരു എന്താണ് ഏ അത് നിങ്ങൾ എന്നാന്നറിയാവോ പട്ടയം കിട്ടിയതിന് ശേഷമല്ല അതാണ് പറയുന്നത് നിങ്ങൾ കാര്യം പഠിക്കുന്ന ആളുകളല്ല തൊണ്ണൂറിൽ നടന്ന കേസും രണ്ടായിരത്തിൽ പട്ടയം കിട്ടിയതിനും എന്തോരന്തരമുണ്ട് അതിന് മുമ്പ് എപ്പോഴെ എനിക്ക് ഈ ഭൂമി കിട്ടും നിങ്ങൾക്കറിയാവോ ഞാൻ എങ്ങനാ ജീവിക്കണം നിങ്ങൾക്കറിയാവോ ചുമ്മാ ഒരു ചോദ്യം പറഞ്ഞു തരാന്ന് പറഞ്ഞുതരാന്ന് ഇതിൻ്റെ തൊണ്ണൂറിലാണ് ഈ കേസിന്റെ ആസ്പദമായ കാര്യങ്ങൾ വരുന്നത് ആ പറഞ്ഞിരിക്കുന്ന അന്ന് രണ്ട് സെന്റന്റാണ് അത് ആ കിടക്കുന്ന ആ സ്ഥലം നമ്മൾ തൊട്ടിട്ടില്ല അതിന് ശേഷം ഇത് രണ്ടായിരത്തിലാണ് വരുന്നത് അവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട അന്നത്തെ എം എൽ എ അവിടെ ഉണ്ടല്ലോ അവിടെ ജോൺ എന്ന് പറയുന്ന ആള് മൂന്നാറിലെ ഹെഡ്വേഴ്സ് പണിയുന്ന കാലഘട്ടത്തിൽ താമസവുമായി ബന്ധപ്പെട്ട് വന്ന ആളുകളോട് എന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള വാങ്ങിച്ച സ്ഥലത്തിന്റെ ഭാഗമായി അന്ന് ഉണ്ടായിരുന്ന കുടിലില് അതിന് ശേഷം ഈ രണ്ടായിരത്തിൽ പട്ടയം വാങ്ങി പിന്നീട് ഞാൻ താമസത്തിന് വരുന്നത് തൊണ്ണൂറ്റി മൂന്നില് ബ്ലോക്ക് പഞ്ചായത്ത് തന്ന വീടാ

തയർടുക്കാൻ ഓടണ്ട നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ വേണ്ട ചർച്ച പറഞ്ഞ കാര്യങ്ങളാണ് പറയുക അദ്ദേഹം ശരിയാണ് അദ്ദേഹം അന്ന് മുതൽ എം എൽ എ ആണ് അന്ന് മുതൽ ഞാനും ഉണ്ട് അതിന് മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയെന്നോ ആ പ്രദേശത്ത് താമസം ആളുകൾ തുടങ്ങിയതിൽ നിന്ന് അവരോട് വാങ്ങിച്ച സ്ഥലമാണ് അവർ മൂന്നാറിൽ ഹെഡ് വേർസ് ഡാം പണിയുന്ന കാലഘട്ടത്ത് വന്ന ആളുകളാ

തോട്ടം തൊഴിലാളികൾ ഇതെല്ലാം കഴിഞ്ഞ നാട്ടിൽ പൊക്കോളും ഇവന ഇവിടെ കണ്ടേക്കുന്നത് എന്നുള്ള ഇപ്പൊ സർവേ നമ്പർ റവന്യൂ റെക്കോർഡ് അനുസരിച്ച് അവർ എനിക്ക് തന്നിരിക്കുന്ന കത്തിന്റെ പ്രകാരം തൊള്ളായിരത്തി പത്തിരണ്ടാണ് തൊള്ളായിരത്തി പത്തിരണ്ടാണ് ഇപ്പൊ അവർ തന്നിരിക്കുന്ന റെക്കോർഡ് അനുസരിച്ച് അതിന് ശേഷം ഞാൻ എന്താണെന്നൊക്കെ തിരക്കി നോക്കിയല്ലോ അപ്പൊ അവർ പറഞ്ഞു ആ നമ്പറും നമ്പറുംഅന്റെ റിപ്പോർട്ടും ഒക്കെ തകർച്ച എനിക്ക് തന്നെ കത്തിണ്ടെന്ന് ഇതെന്തിനാണ് അതൊന്നും എന്റെ അല്ല ഞാൻ അവിടെ താമസിക്കുന്നുള്ളത് കൊണ്ട് നാട് മുഴുവൻ വീട് വെച്ചിട്ട് നടപ്പാണോ അറുപത്തിരണ്ട് ഒൻപത് എന്ന് പറയുന്നിടത്താണ് താങ്കൾ താമസിക്കുന്നത് പക്ഷെ താങ്കളുടെ എന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു ആ കുഞ്ഞു എന്റെ ബ്ലോക്ക് പഞ്ചായത്ത് വീട്ടിൽ തന്നെ ഞാൻ താമസിക്കുന്നത് നിങ്ങൾ നിർബന്ധം പിടിക്കുന്ന എന്തിനാണ് ശരി അങ്ങനെയെങ്കിൽ താങ്കൾ ഇന്ന് മുഴുവൻ വിശദീകരിച്ചത് എസ് രാജേന്ദ്രനെതിരെ തെറ്റിദ്ധാരണ പരത്തുന്ന വിവരങ്ങളാണ് അങ്ങനെയല്ല എന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹത്തിന്റെ വിശദീകരണം കേൾക്കുമ്പോൾ അല്ല എസ് രാജേന്ദ്രനിക്കെതിരെ ഒരു തെറ്റിദ്ധാരണയും എ കെ മണി പറഞ്ഞിട്ടില്ല പറയത്തില്ല അന്ന് അസൈൻമെൻറ്റ് കമ്മിറ്റിയിൽ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർവേയുടെ നമ്പർ നോക്കേണ്ട ആവശ്യം മണിക്കില്ല അന്ന് പറഞ്ഞ സർവേ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണെന്ന് അത് തഹസിൽദാർ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആൾക്കാരിൽപ്പെട്ട രാജേന്ദ്രനും അന്ന് എം എൽ എ ഇല്ലാതെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നമ്മൾ സ്ഥലം അനുവദിച്ചു കൊടുത്തത് ശരിയാണ് രാജ്യത്തിനെതിരായിട്ട് അറിയില്ല പിന്നീട് അത് കോടതിയിലെത്തി കെ എസ് സി ബിക്ക് അനുകൂലമായ വിധി വന്നു അതോടെ ആ പട്ടയം റദ്ദായിരിക്കുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഭൂമി ഇല്ല ഇപ്പോൾ എസ് രാജേന്ദ്രൻ അടക്കം ഇതാണ് അങ്ങ് പറഞ്ഞത് പക്ഷെ എസ് രാജേന്ദ്രൻ പറയുകയാണ് അങ്ങനെയല്ല കോടതി വിധി വന്നത് മറ്റൊരു സാഹചര്യത്തിലാണ് പറയട്ടെ അദ്ദേഹം പറഞ്ഞല്ലോ സ്റ്റേറ്റ്മെന്റ് അന്ന് അസൈൻമെന്റ് കമ്മിറ്റിയിൽ വച്ചതിന്റെ അനുസരിച്ച് പട്ടയം തരുന്നത് ആ കോടതി കേസ് എങ്ങനെ നടക്കുന്നെങ്ങനെ വർഷത്തിന് മുമ്പാ ഒരു കോടതി മാത്രമല്ല മേലും നടപടിയും കോടതിട്ടല്ലോ ശ്രീ എ കെ മണി പക്ഷെ താങ്കൾ പറഞ്ഞത് ഇതിനു ശേഷമാണ് കോടതിയിൽ ഇത് വരുന്നത് ഇതിനു ശേഷമാണ് വിധി വരുന്നത് എന്നാണ് ശ്രീ എ കെ മണി അല്ല ഒരു നിമിഷം ശ്രീ എ കെ മണി അല്ല അല്ല അല്ലെ അത അതിലെ ഈ നമ്മുടെ അഡ്വക്കേറ്റ് അശോകനാണ് ആ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാവുന്നത് അദ്ദേഹമാണ് അന്ന് പറഞ്ഞത് ഇത്ര കാരണം ഈ കേസ് നടന്ന വിവരങ്ങൾ എനിക്കൊന്നും അറിയത്തില്ല നമ്മൾ പട്ടയ കമ്മിറ്റിയിലെ രാജേന്ദ്രൻ്റെ പേര് ലിസ്റ്റിലുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ സ്ഥലം കൊടുക്കാൻ പറഞ്ഞത് ശരിയല്ല അല്ലാതെ പിന്നെ ഈ കാര്യത്തിൽ ഒന്ന് ഇടപെട്ട സർവേ നമ്പർ ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല എനിക്ക് കിട്ടിയ വിവരം ഞാൻ പറഞ്ഞതുള്ളതല്ലാതെ സർവേ നമ്പർ നോക്കേണ്ടതും ചെയ്യേണ്ടതും രാഷ്ട്രീയ പാർട്ടികളുടെ ഇതിനുശേഷം തഹസിൽദാരോട് ഇത് ചെയ്തു കൊടുക്കൂ എന്ന് പറയുന്നതല്ലാതെ ഇതിന്റെ മറ്റു നടപടികളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി കൂടിയിട്ടുമില്ല രണ്ടായിരത്തി മൂന്ന് വരെ ഒന്നാമത്തെ കാര്യം ശരിയാണല്ലോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞത് കെ എസ് ഇ ബി പിന്നീടാണ് കോടതിയിലേക്ക് പോയത് അതിൻ്റെ ഭാഗമായി രാജേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരായ വിധിയാണ് വന്നത് അപ്പോൾ രാജേന്ദ്രൻ ഏത് സർവേ നമ്പറുമായിട്ടാണോ